ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് എവിടുന്ന് കട്ട് ചെയ്താ തുടങ്ങണ്ട. ആ കയറിയല്ലേ? അല്ല, ആ കയറ് വേണ്ടി വരും, അത് എടുത്തു വെച്ചോ. രസമുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അങ്ങോട്ട് അല്ലേ പൊട്ടിച്ചിരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാല്, എന്നാലും പഴയനേക്കാളൊക്കെ കുറച്ച് മെച്ചമായിട്ടുണ്ട്. ഒരു സമാധാനമായി. ബാക്കി ഇവര് പറയട്ടെ, ഞാൻ പിന്നെ പറയാം, കുറച്ച് പറയാനുണ്ട് എനിക്ക്. നന്നായിരുന്നു കേട്ടോ. പൊതുവെ നമ്മള് ഈ പൊതുസമൂഹം അത്ര കണ്ട് കണ്ടിട്ടില്ലാത്തതായ ഒരു പ്രദേശമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ പഠനം തുടങ്ങുമ്പോഴും സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ടെങ്കിലും സെൻസർ ഇനങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും എല്ലാം ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആളുകൾക്ക് അപ്പുറം ആർക്കും അവിടെ എന്താ നടക്കുന്നതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് നിങ്ങൾ എടുത്തതും കാണിച്ചതും. അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിജിറ്റൽ സ്പേസിൽ നിന്നുള്ള കണ്ടന്റുകൾ എടുത്തുകൊണ്ടിരുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയാണല്ലോ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ, സിനിമയുടെ പേരുകള്, അതിന്റെ കൗണ്ടറുകൾ, കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈക്വൽ ഡിവൈഡഡ് ആയിരുന്നു, രണ്ടുപേർക്കും കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പലരോടും, പക്ഷെ ഒന്നുകൂടെ പറയുന്നത്, ഈ ഡയലോഗ് പറയുമ്പോ കാലിന് മുട്ടു വല്ലാതെ മടക്കുന്ന ഡയലോഗ് പറയുന്ന അങ്ങനെ വലിയ അമച്ചറായി പോകും നമ്മുടെ പ്ലേ. കാലം നിവർത്ത് എന്ന് തന്നെ പറയും. ഡയലോഗ് പറയുമ്പോൾ കാലിൽ മുട്ടും മടക്കി വെച്ചിട്ട് നിവർന്ന് നിൽക്കുക, അങ്ങനെ വരുന്നൊരു പ്രോസസ്സ്. ഒരു വിഷ്വലി ഇത്തിരി അലമ്പായിട്ട് തോന്നി. നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഇതെങ്ങനെ കൊണ്ട് കെട്ടും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിടത്ത് അതിനൊരു നല്ല ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായി കേട്ടോ, ഗംഭീരായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആർക്കും വലിയ പരിചയമില്ലാത്ത സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഓഫീസിനകത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നു, അലമ്പ് ഷോർട്ട് ഫിലിം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. അത് നല്ലൊരു ക്ലൈമാക്സും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സെൻസർ ബോർഡിന്റെ ഒരു ഒരു കാര്യമാണല്ലോ സീൻസ് കട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അപ്പൊ അത് തന്നെ ആ കയർ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ തന്നെ എൻഡ് ചെയ്തപ്പോ ത്രൂ ഔട്ട് അതെന്താ പറയുന്നേ, ആ ഒരു വിഷയത്തിൽ ശരിക്കും നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടി നല്ല രസമുണ്ടായിരുന്നു. ചിലതൊക്കെ ഞാൻ നല്ലപോലെ ചിരിച്ചു കേട്ടോ, നല്ലപോലെ ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. രസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അല്ലേ, എത്ര കിട്ടുന്ന അറിയാം. ഇതിനെ വെച്ച് താമസിപ്പിക്കണ്ട. മൂന്ന് പേരിൽ ഒരാൾ ഞാനാണെന്ന് മനസ്സിലായില്ലേ? എന്നോടത്ര ഉള്ളിത്തട്ടിയുള്ള ഒരു ചിരിയല്ല, ചിരിച്ചൂല്ല. എന്നിട്ട് പൈസ തരാൻ വേണ്ടി വരികയും ചെയ്തിരുന്നു. എല്ലാ രീതിയിലും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്റെ ജോലി ഇതായതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു. അല്ല, നമുക്ക് കൊടുക്കാൻ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒന്നുമില്ല, നമുക്ക് സങ്കടവും. ഒരു പരിധി വേണ്ട അതിനൊക്കെ. രണ്ടുപേര് ചിരിച്ചു, 15,000 ദിവസം അഞ്ചിന്. ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു രസം വേണ്ടേ അല്ലേ? അയ്യോ, ആ പോയാളെ വിളിച്ചിട്ട് വാ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു, ഒക്കെ നന്നായിരുന്നു കേട്ടോ. വെറുതെ ഞങ്ങളൊരു പ്ലേ ഇട്ടതാ. അപ്പൊ ഓക്കെ, ബാക്കി 35 കൂടെ കൂടി പോയോ? ഇല്ലല്ലോ. അപ്പൊ അല്ല, ആ ഷർട്ട് ഒന്ന് ഊരി കാണിക്കോ, ആ ബ്ലൗസ് ഉണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടോ? ഈ സന്തോഷത്തിന് ഷർട്ട് മാത്രമല്ല.